മറ്റ് പല സംസ്ഥാനങ്ങളെയും എന്നതുപോലെ കേരളവും ഒരു കാർഷിക രാജ്യമാണ് അല്ലെങ്കിൽ ആയിരുന്നു. ഇന്നിപ്പോൾ കാർഷിക രാജ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് അന്യസംസ്ഥാനത്ത് നിന്ന് തൊഴിലാളികൾ നമുക്ക് കിട്ടിയില്ലെങ്കിൽ കൃഷി പലപ്പോഴും നടക്കാത്തൊരു സാഹചര്യമാണ് പല ജില്ലകളിലും. പക്ഷേ വീട്ടിയുടെ കാലഘട്ടത്തിൽ കേരളം അങ്ങനെ ആയിരുന്നില്ല. കേരളം നെൽകൃഷിയാൽ സമ്പന്നമായ രാജ്യമായിരുന്നു. അക്കൂട്ടത്തിൽ ഈ അതിൻ്റെ സാധാരണ ഇട വിളകളായിട്ട് കപ്പ, ചേമ്പ്, ചേന, കാച്ചിൽ, കാവത്ത് അങ്ങനെയുള്ള ഇഷ്ടംപോലെ വിഭവങ്ങളുണ്ടായിരുന്നു. അതായിരുന്നു. അപ്പോൾ ഈ കൃഷിവല്ലന്മാരുടെ കുടുംബങ്ങളിൽ പൊതുവെ ഈ കാർഷിക വൃത്തിയുള്ളവർ വലിയ ധനികരല്ല, ഇടത്തരക്കാരായിരുന്നു. നമ്മുടെ ബാർട്ടർ സിസ്റ്റം, കൈമാറ്റ വ്യവസ്ഥിതി പഠിച്ചിട്ടുണ്ട്. അതിലൂടെ വിഭവങ്ങൾ കൈമാറ്റം ചെയ്ത് നമ്മൾ ജീവിച്ചിരുന്നു. അപ്പോൾ നാണയങ്ങൾക്ക് ധനത്തിന് പൊതുവെ ദാരിദ്ര്യം ഉണ്ടാവും, എന്നാൽ അന്നത്തിന് മുട്ട് ഇല്ലാൻ തരും. അപ്പോൾ ഈ നാണയം കുറഞ്ഞ ഒരു വ്യവസ്ഥയിൽ അല്ലെങ്കിൽ കുറഞ്ഞ ഒരു രീതിയിൽ നമ്മൾ ജീവിക്കുന്നത് കൊണ്ട് പ്രകൃതി വാരി വിതറിയ പൊന്നാണയം കേരളത്തിൽ ധാരാളം ഉണ്ടായിരുന്നു എന്നാണ് വീട്ടിൽ പറയുന്നത്. പ്രകൃതി വാരി വിതറുന്ന പൊന്നാണയം എന്ന് വെച്ചാൽ പൂക്കൾ. അപ്പോൾ നമുക്കറിയാം, നിങ്ങൾ അല്ലെ നിങ്ങളുടെ ഉദ്യാനത്തിൽ നിങ്ങൾ നട്ട് നനച്ച് വളർത്തിയ ചെടി അത് ആദ്യമായി പൂക്കുകയും കാക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു ആത്മഹർഷം, അത് എത്രയെന്ന് നിങ്ങൾക്ക് വേറൊരാളുടെ സന്തോഷം തോന്നിയെന്നുള്ള രണ്ട് മൂന്ന് രണ്ട് അക്ഷരം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ വികാരം പൂർണ്ണമാവും. എത്ര സന്തോഷം നമുക്ക് മാത്രമേ അറിയുള്ളൂ. അതിലൊക്കെ വളരെ ഇരട്ടിയായിരുന്നു കർഷകർക്ക് തങ്ങൾ നട്ട കാർഷിക വിഭവങ്ങളിൽ പൂവുണ്ടാവുക, കായുണ്ടാവുക എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഈ പുഷ്പസമ്പത്ത് കേരള ജനത എന്നും തികച്ചും ആസ്വദിച്ചു വന്നിരുന്നു എന്നാണ് വീട്ടി നമ്മളോട് ആദ്യമായിട്ട് പറയുന്ന ഒരു കാര്യം. വീട്ടി ഭട്ടതിരിപ്പാടിനെ പോലുള്ളവരുടെ കാലത്തുണ്ടായിരുന്ന കേരളത്തിൽ നമ്മൾ മിക്കവാറും കണ്ടുകൊണ്ടിരുന്ന ഒരു ദൃശ്യം, ഒരു കാഴ്ച, ഇതുപോലുള്ള കുളങ്ങൾ ഇന്ന് നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാഠത്തിൻ്റെ ആദ്യ ഭാഗത്ത് വീട്ടി കാർഷിക കേരളത്തെ പറ്റി പറയുന്നുണ്ട്. ഈ കാണുന്ന കേരളത്തിൻ്റെ മാപ്പ് കേരളത്തിൻ്റെ ഒരു പച്ചപ്പിൻ്റെ പ്രതീകമാണ്. ബാലാമണിയമ്മ മഴുവിൻ്റെ കഥ എന്ന കവിതയിൽ നീലവാനിനു കീഴെ പച്ചനാക്കിലവച്ച പോലൊരു നാട് എന്നാണ് കേരളത്തെ വിശേഷിപ്പിക്കുന്നത്. അത്തരത്തിൽ കേരളത്തിൻ്റെ പച്ചപ്പ് മുഴുവൻ ഒപ്പിയെടുത്ത ഒരു ചിത്രം, ഒരു മാപ്പാണിത്. ഇനി തുളസിത്തറകൾ ഒരു കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ ഒരു തനത് വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന ഒന്നായിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇന്ന് ഇതുപോലുള്ള തുളസിത്തറകൾ നാട്ടിൽ നിന്ന് നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പല ആകൃതിയിൽ പല സ്ഥലങ്ങളിലും ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ അണുകുടുംബത്തിലേക്ക് മനുഷ്യൻ വരികയും ഒരുപാട് പരന്നു കിടക്കുന്ന പ്രദേശത്തൊക്കെ പലതും വിറ്റ് കാശാക്കുകയും ചെറിയ അവിടെയൊക്കെ ഫ്ളാറ്റുകളോ കെട്ടിടങ്ങളോ അല്ലെങ്കിൽ അണുകുടുംബങ്ങളൊക്കെ ഒന്ന് ചേക്കേറുമ്പോൾ പണ്ട് നമ്മൾ ജീവിച്ചിരുന്നത് പോലെ വിശാലമായ സ്ഥലത്ത് ജീവിക്കാൻ പറ്റാണ്ട് വരുമ്പോൾ, ചെറുതാകുമ്പോൾ നമ്മുടെ ഇതുപോലുള്ള ചില ഗ്രാമീണ സൗന്ദര്യ കാഴ്ചകൾ നഷ്ടമായി. നിങ്ങൾക്ക് പരിചയം ഇല്ലാത്ത ധാരാളം പൂക്കളെപ്പറ്റി, ചെടികളെപ്പറ്റി വീട്ടിൽ ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്. വെള്ളില, വെള്ളിലെ പറ്റിയുള്ള ഒരു പഴഞ്ചൊല്ല് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കടങ്കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മ കറമ്പി മോള് വെളുമ്പി, മോളുടെ മോളൊരു സുന്ദരി കോത എന്നാണ്. അങ്ങനെ നിങ്ങൾ ഈ ചിത്രം നോക്കുക, പച്ചയില, അതിൻ്റെ മോളിലൊരു വെള്ളയില, വെള്ളയിലയുടെ മോളിൽ ഒരു മഞ്ഞ, ചില പൂക്കൾ ചുവന്ന നിറത്തിലും കാണാറുണ്ട്. അപ്പം ഇത് ആ കടങ്കഥയ്ക്ക് ഏറ്റവും നല്ല ഉദാഹരണമാണ്. പിന്നെ നമ്മൾ ഓർത്തിരിക്കുന്ന മുക്കുറ്റി, മുക്കുറ്റി ഇല്ലാത്ത ഒരു ഓണം, ഒരു ഓണപ്പൂക്കളം നമുക്ക് പറയാൻ പറ്റില്ല. മുക്കുറ്റി
അതേ മുക്കുറ്റിപ്പൂവ് തന്നെ കുറച്ച് ക്ലോസപ്പിലായിട്ട് എടുത്ത വേറൊരു ചിത്രം തുമ്പപ്പൂവ്. തുമ്പപ്പൂവിൻ്റെ തന്നെ രണ്ട് വ്യത്യസ്ത ചിത്രങ്ങൾ, മന്ദാരം. ഇതൊക്കെ നമുക്കൊരു പഴയ പാട്ടുണ്ട്, ചെത്തി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണണം. ആ പാട്ടിൽ പറയുന്ന മന്ദാരമാണ് ഇത്. പിട്ടി ഭട്ടതിരിപ്പാട് പറയുന്ന വേറൊരു പുഷ്പം ചെമ്പരത്തിയാണ്. ഇവിടെ നമ്മൾ മൂന്ന് നാല് തരം ചെമ്പരത്തിയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇതിൽ ആദ്യം കാണുന്ന ഒരു ചുവപ്പ് നിറ, ഈ ചുവപ്പ് തന്നെ വേറൊരു രീതിയിൽ കടും ചുവപ്പിൽ ഒരുപാട് അല്ലികൾ, കുനുകുനൂന്ന് അല്ലികളുള്ള ചെമ്പരത്തിയുണ്ട്. പിന്നീട് കാണുന്നതൊക്കെ ബഡായിട്ട്, അതായത് നമ്മൾ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയെടുത്താ. ഇപ്പോൾ ചെമ്പരത്തിപ്പൂവ്, ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത ഇതാണ്, ദുർഗാക്ഷേത്രങ്ങളിൽ ദേവീക്ഷേത്രങ്ങളിൽ പലപ്പോഴും പൂജയ്ക്ക് എടുക്കുന്നത്. പിന്നൊന്ന് കോളാമ്പിപ്പൂ, ഇത് നിങ്ങൾ നാട്ടിൽ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്, നിങ്ങളുടെ വീട്ടിലും കാണും എന്നാണ്, ചെമ്പരത്തി ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെയുള്ള കറുക, കറുക ഒരു പുഷ്പമല്ല, അതൊരു പുല്ലാണ്, പക്ഷേ പുഷ്പം പോലെ ദശപുഷ്പങ്ങളിൽ ഒന്നാണത്. അത് മരണാനന്തര കർമ്മങ്ങൾ, ബലികർമ്മം ചെയ്യുമ്പോൾ അതിനു വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തിയിരുന്നു. അടുത്തത് ശംഖുപുഷ്പമാണ്. ഈ ശംഖുപുഷ്പം നീല, വെള്ള ഇങ്ങനെ നിറങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ഈ ശംഖുപുഷ്പത്തിൻ്റെ കൊണ്ട് എണ്ണ കാച്ചി തലയിൽ തേക്കുന്ന ഒരു രീതി കൂടി ഉണ്ടായിരുന്നു. ഇപ്പോൾ ശംഖുപുഷ്പി എന്നുള്ള എണ്ണ മാർക്കറ്റിൽ കിട്ടും. അപ്പോൾ വീട്ടിൽ പറയുന്ന മറ്റൊരു പുഷ്പമാണ് ശംഖുപുഷ്പം. നമ്മൾ പഠിച്ചിട്ടുണ്ട് കേരളം 44 നദികളാൽ സമ്പന്നമാണെന്ന്. നദികൾ കൊണ്ട് മാത്രമൊന്നുമല്ല, മലകൾ കൊണ്ട് കുളങ്ങൾ കൊണ്ടൊക്കെ നമ്മൾ സമ്പന്നമായിരുന്നു. അപ്പോൾ ഈ മലയുടെയൊക്കെ മുകളിൽ നമ്മൾ ആട് മേയ്ക്കാനോ ഒക്കെ നമ്മളിങ്ങനെ പോകുമ്പോൾ അവിടെ നിറയെ കലമ്പട്ട പൂക്കൾ, അപ്പപ്പൂക്കൾ, കശുമാവിൻ തോട്ടം, ഇങ്ങനെ ഒരുപാട് ദൃശ്യങ്ങൾ അവിടെ നമുക്കിങ്ങനെ കാണാനുണ്ട്. ഇന്ന് അങ്ങനെയുള്ള ഒരു തോട്ടം പൂക്കളുള്ള സ്ഥലം കേരളത്തിൽ കാണാൻ പറ്റുമോ എന്ന് നമുക്ക് പറയാൻ പ്രയാസമാണ്. എം ടി വാസുദേവൻ നായർ അദ്ദേഹത്തിൻ്റെ പല കൃതികളിലും താന്നിക്കുന്നിൻ്റെ നെറുകയിൽ നിന്ന് കണ്ട കാഴ്ച, അവിടുത്തെ പൂക്കൾ, പ്രത്യേകിച്ച് എം ടി വാസുദേവൻ നായർ എപ്പോഴും നഷ്ടബോധത്തോടെ ഓർക്കുന്ന ഒരു പുഷ്പമുണ്ട്, അതിൻ്റെ പേര് കണ്ണാന്തളിപ്പൂ എന്നാണ്. അപ്പോൾ അതുപോലെ നമ്മളൊക്കെ നമ്മുടെ ബാല്യകാലത്തേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളോട് ചോദിച്ചു നോക്കും, അവരുടെ ബാല്യകാലത്ത് കാണുന്ന പല പുഷ്പങ്ങളും ചെടികളും പല കാര്യങ്ങളും ഇന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങൾ വായിക്കുന്നതിലൂടെ അറിയുന്നതിലൂടെ തിരിച്ചറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെയുള്ളവ നമ്മൾ നഷ്ടപ്പെടാതെ വരും തലമുറയ്ക്കായിട്ട് സൂക്ഷിക്കേണ്ട ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. അതാണ് നിങ്ങൾ ഈ കഥയൊക്കെ കാണുന്നതിലൂടെ, വായിച്ച് പഠിക്കുന്നതിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. വീട്ടി ഭട്ടതിരിപ്പാട് ഈ അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ പൂ അറുക്കൽ, അതുപോലെ പൂ കൊരുത്തും മാല കെട്ടൽ, പിന്നെ ഈ പൂജയ്ക്ക് വേണ്ടി പുഷ്പങ്ങൾ ഒരുക്കൽ, അതുപോലെ കുറിയിട്ട് ദേവദർശനം നടത്തുന്നവർ, അതുപോലെ മുടിയിൽ പൂക്കൾ ചൂടി, രണ്ടു തരത്തിലുണ്ട്, ആണുമുണ്ട് പെണ്ണുമുണ്ട്. ആണുങ്ങളുടെ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന പുഷ്പം ചെവിയിലാണ് ധരിക്കുക, ചില ആൾക്കാർ ശിരസിലും ധരിക്കും. സ്ത്രീകളാണ് കൂടുതലും മുടിയുടെ പിൻഭാഗത്ത് ഇങ്ങനെ കെട്ടി അലങ്കരിച്ച്, ഇപ്പം മുടികളിലെ പൂക്കൾ ധരിച്ച് നടക്കുന്നവർ. ഇതൊക്കെ നയനാനന്ദകരമായ കാഴ്ചയാണ്. അത്തരം ചില ചിത്രങ്ങളാണ് നമ്മളിവിടെ കണ്ടത്. പിന്നെ വേറെന്ന് പറയേണ്ട പൂക്കളം, പൂക്കളം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓണം എന്ന വാക്ക് നമ്മുടെ മനസ്സിൽ വന്നു. ഇന്നത്തെ കാലത്ത് നമ്മുടെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പൂക്കൾ കൊണ്ട് തീർക്കുന്ന ഓണം, ആ കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ വീട്ടിൽ ഇത്തരം പുഷ്പങ്ങളെയും ഇത്തരം ആചാരങ്ങളെയും പറ്റി അദ്ദേഹം നമ്മോട് പറയുമ്പോൾ നമുക്ക് കേരളീയ സംസ്കൃതിയിൽ നഷ്ടപ്പെടുന്നത് എന്ത് എന്ന് കുട്ടികളായ നിങ്ങൾ തിരിച്ചറിയണം. കുട്ടികളായ നിങ്ങൾ നിങ്ങളുടെ വാർദ്ധക്യത്തിലേക്ക് വരുന്ന ഒരു ഘട്ടം സങ്കല്പിച്ചിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. നിങ്ങളും സങ്കല്പിച്ച് നോക്കൂ, അന്ന് നിങ്ങൾക്ക് ഏതെല്ലാം പുഷ്പങ്ങൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ പറ്റും, എന്തെല്ലാം ആചാരങ്ങൾ അടുത്ത തലമുറ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ സംസ്കാരത്തിൻ്റെ
ഭൂപ്രകൃതിയുടെ മണ്ണ്, ജലം, ജീവജാലങ്ങൾ ഇതൊക്കെ സംരക്ഷിക്കേണ്ട ഒരു കടപ്പാടുകൂടി നമുക്കുണ്ട്, മനുഷ്യരായ നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്ന കാര്യം നാം ഈ പാഠം പഠിക്കുന്നതോടൊപ്പം നമ്മൾ തിരിച്ചറിയുകയും വേണം. നമ്മുടെ വിദ്യാദേവതയാണ് സരസ്വതി, സമ്പത്തിൻ്റെ ദേവതയാണ് ലക്ഷ്മി. ഇവർ രണ്ടുപേരും ഇരുന്ന് ശോഭിക്കുന്നത് പത്മത്തിലാണ്, താമരയിലാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനകളിൽ പൂക്കളെ പറ്റിയുള്ള പരാമർശങ്ങളോ പൂക്കളുടെ പേരുകളോ ഉണ്ടാവുക സ്വാഭാവികമാണ്. ഇതിൻ്റെയൊക്കെ അർത്ഥം നമ്മുടെ ജീവിതത്തിലെ പുഷ്പങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ വൈകിട്ട് പ്രാർത്ഥിക്കുന്ന കുമാരനാശാൻ്റെ ഒരു പദ്യമുണ്ട്, ചന്ദമേറിയ പൂവിലും ശബളാഭമാം ശലഭത്തിലും, അങ്ങനെയുള്ള ഇഷ്ടംപോലെ പദ്യങ്ങളുണ്ട്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ പുഷ്പങ്ങൾക്കുള്ള സ്ഥാനം കാണിക്കും. അതുപോലെ തന്നെ കവികൾ തങ്ങളുടെ നായികമാരെ പൂക്കളോടാണ് താരതമ്യം ചെയ്യുന്നത്. താമരപ്പൂക്കൾ, പൂവ്, ആമ്പല്, മുല്ല, ഇതൊക്കെ ജീവിതത്തിലെ പുഷ്പങ്ങൾക്കുള്ള സ്ഥാനത്തിന് ഉദാഹരണമാണ്. പലവിധ വിദ്യയും ആരംഭിക്കുന്നത് പ്രാർത്ഥനയോടെ. പ്രാർത്ഥനയ്ക്ക് അത് വിദ്യാലയമായാലും അല്ലെങ്കിൽ വേദം പഠിക്കുന്ന സ്ഥലമായാലും ഒരു പ്രാർത്ഥനയോടെ നമ്മൾ ഇപ്പോൾ വീട്ടിൽ ഭട്ടതിരിപ്പാട് അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്ത് പഠിച്ച പ്രാർത്ഥനകളിലൊന്ന് ഇവിടെ എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. അത് ബാലമുകുന്ദാഷ്ടകം. അഷ്ടകം എന്ന് വെച്ചാൽ 8 ശ്ലോകമുള്ളതാണ്. അതിലെ ആദ്യത്തെ ശ്ലോകമാണ് അദ്ദേഹം എടുത്ത് ഉദാഹരിക്കുന്നത്. ഈ 8 ശ്ലോകങ്ങളുടെയും 4 വരി ബാലം മുകുന്ദം മനസാസ്മരാമി എന്ന് പറഞ്ഞ് അവസാനിക്കുന്നത്. അപ്പൊ അതിനകത്ത് അതിൻ്റെ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം എങ്ങനെയാണ്, എന്ത് കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനേശയന്തം വടസ്യപത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം മനസാസ്മരാമി. കൈയാകുന്ന താമരപ്പൂവ് കൊണ്ട് കരാരവിന്ദേന പദാരവിന്ദം, കാലാകുന്ന താമരപ്പൂവ്, മുഖാരവിന്ദേ വിനിവേശയന്തം. നിങ്ങൾ ഈ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, കൈയാകുന്ന താമരപ്പൂക്കൾ കൊണ്ട് കാലാകുന്ന താമരപ്പൂവിനെ പിടിച്ച് മുഖമാകുന്ന താമരപ്പൂവിലേക്ക് ചേർത്ത് വച്ചിരിക്കുന്ന ബാലനായ കൃഷ്ണനെ ഞാൻ സ്മരിക്കുന്നു. 3 വരി എന്താ പറഞ്ഞ, വടസ്യപത്രസ്യ പുടം, വടപത്രം, വടവൃക്ഷം എന്ന് ആല, അതിൻ്റെ ഇലയിൽ ശയിക്കുന്ന ബാലനായ കൃഷ്ണനെ ഞാൻ സ്മരിക്കുന്നു. ഇതുപോലുള്ള പ്രാർത്ഥനാ ശ്ലോകങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു നമ്മുടെ വിദ്യാലയ കാലഘട്ടത്തിലെ അല്ലെങ്കിൽ വിദ്യയുടെ ആരംഭം. അപ്പൊ ഇവിടെ ഇദ്ദേഹം പറയുന്നത് ഈ അരവിന്ദം എന്ന പുഷ്പം, താമരപ്പൂവിനെ പറ്റിയിട്ട്. അത് നമ്മളിവിടെ ചിത്രത്തിൽ താമരപ്പൂ നമുക്ക് കാണാം. അപ്പോ ഈ പുഷ്പങ്ങൾക്കുള്ള പ്രാധാന്യം നമ്മെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വീട്ടി ഭട്ടതിരിപ്പാട് ഇത് ഈ പദ്യം അഷ്ടകത്തിലെ ഒരു പദ്യത്തിലെ 2 വരികളെടുത്ത് ഉദ്ധരിക്കുന്നത്. ഈ അഷ്ടകം നല്ല ഭംഗിയായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു കൃതിയാണ്. 8 ശ്ലോകമുള്ളൂ. ഇതെല്ലാം ബാലനായിട്ടുള്ള മുകുന്ദന്റെ വിവിധ ചേഷ്ടകളാണ് ഇവിടെ വർണ്ണിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കിയേക്കുക. കുട്ടികള് തങ്ങളുടെ വിദ്യ ആരംഭിക്കുന്നത് പ്രാർത്ഥന കൊണ്ടായാണെങ്കിൽ ലൗകിക ജീവിതത്തോട് വിരക്തി വന്ന യതിയും തങ്ങളുടെ ശിഷ്ടജീവിതം കഴിച്ചു കൂട്ടുന്നത് അല്ലെങ്കിൽ ഭഗവാനിലേക്ക് ലയിക്കാൻ മോക്ഷം പ്രാപിക്കാനാണ് ശ്രമിക്കുന്നത്. ആ ഒരു പ്രാർത്ഥന, അത്തരം ഒരു പ്രാർത്ഥനയിലെ ഒരു വരി വീട്ടി ഭട്ടതിരിപ്പാടെടുത്ത് ഉദാഹരിക്കുന്നുണ്ട്. അതെന്താണ്, സമർപ്പേകം ചേത സരസിജം ഉമാനാഥ ഭവതേ. അതായത് ഭൗതിക ജീവിതത്തിൽ നിന്ന് ആത്മാവ് ഉയരേണ്ട സ്വർഗത്തിലേക്ക്, സ്വർഗം മുകളിലാണെന്നാണല്ലോ നമ്മുടെ സങ്കല്പം. അപ്പൊ തത്വജ്ഞാനി എന്താ പ്രാർത്ഥിക്കുന്നത്,
ഈ ശിവനാണ്, ശിവൻ എന്താ പ്രാർത്ഥിക്കുന്നത്? എൻ്റെ മനസ്സാകുന്ന താമരപ്പൂ ചേതസരസിജം, ചേതസ് മനസ്സ, സരസ് പൊയ്കിയ, പൊയ്കിയിൽ ജനിച്ചതാണ് സരസിജം. പൊയ്കിയിൽ ജനിച്ചത് പലതും ജനിക്കും, പക്ഷേ അതിൻ്റെ അർത്ഥം, ഇവിടുത്തെ അർത്ഥം താമര എന്നാ. ആ മനസ്സാകുന്ന താമര ഉമാനാഥൻ, ഉമയാരാ? പാർവതിയാ. എന്താ പാർവതിക്ക് ഉമയെന്ന് പേരുണ്ടാവുന്ന വെച്ചാൽ? ഊ എന്ന് വെച്ചാൽ തപസ് എന്നാ. ശിവനെ ഭർത്താവായി കിട്ടാൻ വേണ്ടി പാർവതി തപസ് ചെയ്യുമ്പോൾ അവളുടെ അമ്മ അമ്മോട് പറഞ്ഞു, കുട്ടിയോട് പറഞ്ഞു, ഊ മാ തപസ് അരുതേ, കാരണം തപസ് താങ്ങാനുള്ള കരുത്ത് നിന്റെ ശരീരത്തിനില്ല, അതുകൊണ്ടാണ് അത്രേ പാർവതിക്ക് ഉമ എന്ന് പേരുണ്ടായ. ഉമയുടെ നാഥൻ, പാർവതിയുടെ നാഥൻ ആരാ? ശിവനാ. അപ്പോ എൻ്റെ മനസ്സാകുന്ന താമരപ്പൂവ് ഉമാനാഥനായ അങ്ങേക്ക് സമർപ്പിക്കുന്നു എന്ന് ലൗകിക ജീവിതത്തോട് വിരക്തനായ മോക്ഷം കാംക്ഷിക്കുന്ന യതി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ജീവിതം ആരംഭിക്കുന്ന കുട്ടികള്, അവസാനിച്ചു കൊണ്ടിരിക്കുന്ന യതി, ഇവരൊക്കെ എന്ന് വെച്ചാൽ സകല മനുഷ്യരുടെയും ജീവിതത്തിൽ പുഷ്പങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്നാണ് വീട്ടി ഭട്ടതിരിപ്പാട് നമ്മളോട് പറയുന്നത്. ആദ്യം പറഞ്ഞിരുന്നു ഇതുപോലെ പദ്യപാഠങ്ങളെ പോലെ ഗദ്യപാഠത്തിൽ ആശയങ്ങൾ വല്ലാതെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, വളരെ ലളിതമാണെന്ന് സൂചിപ്പിച്ചിരുന്നു. നമ്മളിപ്പോൾ ഈ അടുത്ത് ഈ ആദ്യത്തെ 5 ഖണ്ഡികയിൽ ചെറിയ ഖണ്ഡികകളാണ്, അതിലെ ആശയങ്ങൾ നമ്മളിങ്ങനെ ഒന്ന് സംഗ്രഹിച്ച് പറയുകയാണെങ്കിൽ, കേരളം ഒരു കാർഷിക രാജ്യമാണ്. 2, ഇവിടെ നാണയങ്ങൾക്ക് ദാരിദ്ര്യമുണ്ടെങ്കിലും പ്രകൃതി വാരിക്കോരിയ പൊൻനാണയങ്ങൾ ധാരാളമുണ്ട്, അതാണ് പൂക്കൾ. കേരളം ശരിക്കും ഒരു പൂത്തട്ടം പോലെയാണ് എവിടെ നോക്കിയാലും. ഇനി വീട്ടി ഭട്ടതിരിപ്പാട് ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ജീവിതം നയിച്ചിരുന്ന ആളായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോ ജീവിതത്തിലെ നൈതിക കർമ്മങ്ങളെല്ലാം പൂക്കളുമായി ബന്ധപ്പെട്ടാണ് ആരംഭിക്കാറുള്ളത്. ഇനി പുഷ്പം ആത്മാവിന്റെ പ്രതീകമാണ് എന്ന്, അതിന് നമ്മൾ ഉദാഹരണമായിട്ട് ലക്ഷ്മിയെയും സരസ്വതിയുടെയും കാര്യം നമ്മളവിടെ പറയുന്നുണ്ട്. ഇനി ആബാലവൃദ്ധം ജനങ്ങൾ എന്ന് വെച്ചാൽ ബാലന്മാർ മുതൽ വൃദ്ധന്മാർ വരെയുള്ളവരാണ് ആബാലവൃദ്ധം. അവരുടെ പ്രാർത്ഥനകളിൽ പൂക്കൾക്ക് സവിശേഷമായ സ്ഥാനമുണ്ട്. അതിന് അദ്ദേഹം പറയുന്ന കൊച്ചുകുട്ടി സ്കൂളിൽ പ്രാർത്ഥിക്കുന്ന കാര്യം പറയുന്നു, സംസാര ജീവിതം ഇഹലോക ജീവിതത്തിൻ്റെ അങ്ങേ മറുകര എത്താറായ ഭൗതികതയിൽ നിന്ന് വിട്ട് ദൈവിക തലത്തിലേക്ക് ആത്മാവിനെ ഉയർത്താൻ ആഗ്രഹിക്കുന്ന തത്വജ്ഞാനി വരെയുള്ളവരുടെ പ്രാർത്ഥനകളിൽ സവിശേഷമായ സ്ഥാനം പൂക്കൾക്കുണ്ട്. ഈ 5 പോയിന്റ് നിങ്ങളിങ്ങനെ കുറിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചാപ്റ്ററിലെ അത്രയും ഭാഗം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഇത് നിങ്ങൾ പഠിക്കുമ്പോൾ സ്വീകരിക്കുന്നേണ്ട ഒരു മെത്തേഡാണ്. നമ്മൾ പലപ്പോഴും പരീക്ഷാ സമയത്ത് പരീക്ഷയോടടുത്ത് പുസ്തകം വീണ്ടും വായിച്ചോളണമെന്നില്ല. അപ്പം ഇങ്ങനെ നമ്മൾ ചെറിയ കുറിപ്പുകൾ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് പരീക്ഷയ്ക്ക് എഴുതാൻ സഹായകമാവും. അതുപോലെ പദ്യങ്ങളാണെങ്കിൽ തന്നെ പദ്യം നമ്മൾ കാണാപ്പാഠം പഠിക്കണം. 1, നമ്മുടെ ഓർമ്മശക്തി കൂട്ടും. 2, ഒരു ചോദ്യം നമുക്ക് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പദ്യത്തിലെ വരികൾ ഓർമ്മയുണ്ടെങ്കിൽ, അതിൻ്റെ ഉത്തരം അറിയില്ലെങ്കിൽ തന്നെ നമുക്ക് ആ വരികളുടെ ആശയം ഗതിരൂപത്തിൽ സംഗ്രഹിച്ചെഴുതാം. അങ്ങനെയുള്ള ഒരു പരിശീലനം കൂടി നിങ്ങൾ 8-ാം ക്ലാസ് മുതൽ ശീലിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി കൂടിയാണ് ഞാനിങ്ങനെ ആശയങ്ങൾ ഒരു സംഗ്രഹിച്ചെഴുതുന്ന ഒരു കാര്യം പറയുന്നത്.